കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുണ്ടോ എന്ന് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ആരോഗ്യ ചികിത്സാ രംഗത്ത് നിലവിൽ അതിനൂതന സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും അതോടൊപ്പം തന്നെ സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കെല്ലാം തന്നെ വലിയ തുക നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ മരുന്നുകൾക്കും വില കൂടിയിട്ടുള്ള സാഹചര്യം, ഇത്തരത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളുടെ അല്ലെങ്കിൽ പ്രസക്തി ഉള്ളത്. ഇത്തരത്തിൽ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ലോകത്തെ തന്നെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരതിന് കീഴിൽ നടപ്പിലാക്കി വരുന്ന RSBY പദ്ധതി പ്രകാരമൊക്കെയുള്ള ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ്. ആരോഗ്യ ഇൻഷുറൻസ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവിടെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയുന്ന സ്കീമിന് കീഴിലേക്ക് നിലവിൽ ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിശ്ചിത തുക വീതം വഹിച്ചാണ് ഇത്തരത്തിൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിൽ ഗുണഭോക്താക്കൾക്കെല്ലാം ഒരു കാർഡുണ്ട്. 2018-19 വർഷമൊക്കെ ആയപ്പോഴേക്കും ഈ കാർഡ് നമുക്ക് പുതുക്കി എടുക്കേണ്ട സാഹചര്യം വന്നു. അന്ന് കാർഡ് പുതുക്കി എടുത്തവർക്കാണ് ഇപ്പോൾ ആനുകൂല്യങ്ങൾ ലഭ്യമായിട്ട് വരുന്നതും. ഇത്തരത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വഴി പരമാവധി 5 ലക്ഷം രൂപയാണ് ഒരു വർഷം സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഒരു കുടുംബത്തിലെ ഒരംഗത്തിന് 90,000 രൂപ വരെ ഒരു വർഷം ഇതിൽ നിന്ന് ചിലവാക്കാൻ സാധിക്കും. ഇനി കുടുംബത്തിലെ ഒന്നിലധികം ആളുകൾക്ക് ഇത്തരത്തിൽ വിവിധ രോഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് ഇതിന്റെ ആനുകൂല്യം ക്ലെയിം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇതിലേക്ക് അംഗത്വം നേടാൻ സാധിക്കുന്നതുമാണ്. ഇനി അതോടൊപ്പം തന്നെ വിവിധ ശസ്ത്രക്രിയകൾക്ക്, കിടത്തി ചികിത്സ ആവശ്യമായിട്ടുള്ള വിവിധ രോഗങ്ങൾക്ക്, അതോടൊപ്പം തന്നെ മരുന്നുകൾ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ, ജനറൽ റൂമുകളിൽ, അതോടൊപ്പം തന്നെ ICU ഇത്തരത്തിൽ നമുക്ക് ഈ ആനുകൂല്യം ക്ലെയിം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ആശുപത്രിയിൽ എത്തുന്നതിന് നിശ്ചിത ദിവസം മുമ്പും ആശുപത്രിക്ക് ശേഷം പിന്നീടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ എത്ര ദിവസത്തേക്ക് ഇത് ആവശ്യമാണോ അതിൽ തന്നെ നിശ്ചിത എണ്ണം ദിവസങ്ങൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ക്ലെയിം ചെയ്ത് എടുത്ത് അതിൻ്റെ ആനുകൂല്യം കൂടി ഇത്തരത്തിൽ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭീമമായിട്ട് ചിലവാകുന്ന തുക എത്രയാണെന്ന് പോലും നമ്മളത് ഗൗനിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ ഈ ബൃഹത് ക്ഷേമ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരികയാണ്. ഇനി മുതൽ ഇത്തരത്തിൽ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന ആശുപത്രികൾ വഴി ഇത്തരത്തിൽ മെഡിക്കൽ ക്ലെയിമുകൾ വരുമ്പോൾ നമ്മളുടെ ആധാർ ഒതന്റിക്കേഷൻ കൂടി ആവശ്യമാണ്. അതായത് വിരലുകൾ പതിപ്പിച്ച്, അതായത് നമ്മുടെ റേഷൻ കാർഡിലുള്ള മറ്റാരെങ്കിലും ഇത്തരത്തിൽ വിരലുകൾ പതിപ്പിച്ച് ഇത് സ്കാൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആരോഗ്യ ഇൻഷുറൻസിന്റെ ക്ലെയിമുകൾ ഇനി മുതൽ ഈ രീതിയിൽ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വെരിഫിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രായമായ ഗുണഭോക്താക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ ആവശ്യഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആവശ്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അത് പരാജയപ്പെടും, അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കാതെ വരും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, പുതിയ കാർഡുകൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. എന്നാൽ പുതിയ കാർഡുകൾ നൽകുന്നതിനെ പറ്റി കേന്ദ്ര സർക്കാർ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. നിലവിലുള്ള കാർഡുകൾ, അത് ഇത്തരത്തിൽ രോഗം എന്തെങ്കിലുമൊക്കെ വന്ന് ആശുപത്രിയിൽ എത്തുമ്പോൾ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. എന്നാൽ അതിനുവേണ്ടി തന്നെ നമ്മൾ പുതുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ രോഗസമയത്ത് ഇത് ചെയ്താൽ മതിയാകും. ഇനി അതോടൊപ്പം തന്നെ പുതിയ കാർഡിന് ആവശ്യക്കാർ ഒരുപാടുണ്ട്. പക്ഷേ അതിനുവേണ്ടിയുള്ള അപേക്ഷകൾ 2023 ഏപ്രിൽ മാസം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് നടപടിക്രമങ്ങൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ കാർഡിനെ സംബന്ധിച്ച് അറിയിപ്പില്ല. അത് മാത്രമല്ല, ഇനി പുതിയ കാർഡുകൾ നൽകുമ്പോൾ നിശ്ചിത പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുമെന്നൊരു സൂചന കൂടി കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പുതിയ അപേക്ഷയുണ്ട് എന്ന ധാരണയിൽ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അത്തരം ഒരു അപേക്ഷ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത്. വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനം ജിതിനം ജോസ് സൈനിങ് ഓഫ്.